വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പുഴയിൽ വീണ് മുങ്ങിച്ചാകാനായ ഒരാൾക്ക് ജിന്നിനെ വിളിക്കാന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. അതങ്ങട്ട് പൂതി വീർപ്പിക്കുക അല്ലെ, വേറെ ഒന്നും കിട്ടാനില്ല, വേറെ ഒറ്റൊന്നും കിട്ടാനില്ല. എന്നിട്ടോ അനസംസ്യാർ പറയാണ്, ഇങ്ങനെ ഒരു വാദം കൊണ്ടുവന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടു, എന്നിട്ട് ഫത്വ ഇറക്കി. ഇതാ ഫത്വ കേട്ടോളൂ. എങ്ങനെയുണ്ട്? സെപ്റ്റംബറിൽ ഞാൻ പറഞ്ഞിന്, ഫെബ്രുവരിയിൽ ഇടപെട്ടു. എങ്ങനെയുണ്ട്? ഫെബ്രുവരിയിലാ ഫത്വ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഏതാണ്ട് 7-8 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് തൃശ്ശൂരിൽ പറയുന്നത്. എന്നിട്ട് ഈ മുസിയെ തെറ്റിദ്ധരിപ്പിക്കാണ്, ഇങ്ങനെ ഒരു വാദവുമായി ഒരു കൂട്ടർ വന്നപ്പോൾ ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടു, എന്നിട്ട് ഫത്വ കാണിച്ചു കൊടുത്ത ലജ്നദായിമിയുടെ ലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ. ഇതിന്റെ ഡേറ്റ് ഒന്നും ആളുകൾക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണ്, സെപ്റ്റംബർ 8 ഞാൻ പറഞ്ഞപ്പോ ഉടനെ ജംഇയ്യത്ത് മീറ്റിംഗ് കൂടിയാണ്ട് ഫത്വ ഉണ്ടാക്കിയതാണ്. പച്ച കള്ളമാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, മുങ്ങി മരിക്കാൻ അടുക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ തെറ്റിദ്ധരിപ്പിച്ചെന്നറിയോ? ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് കൃത്യമായി അന്ന് ഇവിടെ ഇടവണ്ണയിൽ ഇട്ട് കാണിച്ചതാ അല്ലേ. അതിലുള്ളത് എന്താ? ഇവിടെ ഉമർ മൗലവിയുടെ തൗഹീദ് എന്നും പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞല്ലോ. ഉമർ മൗലവിയുടെ തൗഹീദ് എന്താ? കണ്ണിൽ കാണാത്തതിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണെന്ന് ഞങ്ങളെ വാദാണ് ഉമർ മൗലവിക്ക് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കുസൃതിക്കാരന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടിയാണ്. അവിടെ എന്റെ വാക്കന്നെന്താ? അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, അതില്ലാന്ന് നമ്മൾ എന്നെ പറഞ്ഞു. ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്ക്. നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത് ഈ അഭൗതികം, അദൃശ്യം, കാര്യകാരണ ബന്ധത്തിന് അതീതം, ഇതൊക്കെ ഒരേ അർത്ഥത്തില്ല. അതൊന്നും കണ്ണ് കാണാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പോ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഉമർ മൗലവിയുടെ തൗഹീദാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ്? പുഴയിൽ വീണ്, പുഴയിൽ വീഴുന്ന സന്ദർഭത്തിൽ കരക്കുള്ള ജോസഫേ എന്ന് വിളിച്ചാൽ അത് ശരിക്കല്ല. കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുന്നതും നമ്മൾ കാണുന്ന മാർഗത്തിലാണ്. മൊയ്തീഷേക്കേ എന്ന് വിളിച്ചാൽ ശരിക്കാണ്, കാരണം കാണാത്ത മാർഗത്തിലാണ്. ഈ അദൃശ്യം എന്നതിന് കണ്ണ് കാണാത്താണ് അർത്ഥം അല്ല. അത് മാത്രല്ല അതിനർത്ഥം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുകയാണ്. മനസ്സിലായില്ലേ? ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീ ഷെയ്ഖിനോട് ചോദിച്ചാൽ മൊയ്തീ ഷെയ്ഖ് മരിച്ചാളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും, അഖ്സാ ഗായത്തിൽ ഖുദൂഉ വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വത്തതല്ലു വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ലെന്നിപ്പോ നമ്മൾ എന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ലാന്ന് നമ്മൾ എന്നെ പറഞ്ഞു. അതെന്താ മനസ്സിലാക്കേണ്ടത്? അവിടെ ജിന്നുണ്ട്, നിങ്ങൾ വിളിച്ചോളി എന്ന് ഞാൻ പറഞ്ഞു. ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു കുസൃതിക്കാരന്റെ ചോദ്യമാണ്, ജിന്നുണ്ട് എന്ന് റസൂല് പറഞ്ഞിട്ടില്ല. പിന്നെ ജിന്ന് മനുഷ്യരൂപം പ്രാപിച്ചു വന്നിട്ട് ഞാനൊരു ജിന്നാകുന്നു എന്ന് പറഞ്ഞ അവിടെ നിൽക്കണൂല്ല. പ്രമാണം കൊണ്ടും തെളിഞ്ഞിട്ടില്ല. കണ്ണുകൊണ്ട് കാണാവുന്ന, മനസ്സിലാകുന്ന രൂപത്തിൽ അവിടെ വന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരാള് ജിന്നിനെ ഉദ്ദേശിച്ച് വിളിച്ചാൽ, ഇവിടെ അനീഫ കായക്കൊടി പറഞ്ഞ് ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ ശിർക്കാണ്. മൊയ്തീ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അത് പുഴയിൽ വീഴുമ്പോഴായാലും, കുളത്തിൽ വീഴുമ്പോഴായാലും, മരത്തുമെന്ന് വീഴുമ്പോഴായാലും, എവിടുന്ന് വീഴുമ്പോഴായാലും, ഏത് ഘട്ടത്തിലായാലും ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, ശിർക്കാണ്. പച്ച കള്ള നിങ്ങൾ എന്റെ പേരിൽ വെറുതെ പറയണ്ട. ഇനി ബാക്കി കേൾപ്പിച്ചു കൊടുക്ക്. ഉണ്ടെങ്കിൽ എന്നെ കരക്കേറ്റ് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ചിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാം ഇത് പുറത്തു പോകൂല. കണ്ടോ, അത് ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. ചിർക്കിലേക്ക് പോകുന്ന വിളിയാണത്, ഹറാമാണ് വിളിയാണ്. പക്ഷെ വിളി കൊണ്ടായാലും ഇസ്ലാം ഇന്ന് പുറത്തു പോകൂല. കാരണം എന്താ? പ്രാർത്ഥന എന്റെ മനസ്സിലില്ല എന്നാണ് ആ പോയത്തക്കാരൻ പറയുന്നത്. അവിടെ പ്രാർത്ഥന ഇല്ലാതിരിക്കും ആർക്കെങ്കിലും. അത്തരമൊരു ഘട്ടത്തിൽ പെട്ടെന്ന് സഹായം കിട്ടുന്ന നിലക്ക് ആ ഒരു വിളിച്ചു പോകുന്ന ഒരു വിളിയുണ്ട്. അത് പ്രാർത്ഥനാ ഭാവത്തോടെ വിളി തന്നെയാണ്. അതുകൊണ്ട് അത് ശിർക്ക് തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ആള് പറയാണ് എന്താ, അയാൾക്ക് മാത്രം ബാധകമായ മറുപടിയാ. കുസൃതിക്കാരനെ ചോദ്യം, എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല, അഖ്സാ ഗായത്തിൽ ഖുദൂഉ തദല്ലുൽ ഇല്ല, ദുആ ഇല്ല. ആ ദുആ ഇല്ലെങ്കിൽ പിന്നെ ശിർക്കല്ലല്ലോ.
പക്ഷേ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പാടില്ല. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണെങ്കിൽ ഒരു മുഅ്മിന് വിളിക്കോ? ഹറാമായ വിളി. ഹറാം എന്നല്ല, എന്താ സുഹൃത്തുക്കളെ, ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യം. ശിർക്കല്ല എന്ന് പറഞ്ഞു, ശിർക്കല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്ന അർത്ഥം തന്നെ. ശിർക്കല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്? വ്യഭിചാരം ശിർക്കല്ല, അതിന്റെ അർത്ഥം വ്യഭിചരിക്കാന്ന. കള്ളുകുടി ശിർക്കല്ല ആണോ? മോഷണം ശിർക്കല്ല. അപ്പൊ ശിർക്കല്ല എന്ന് പറഞ്ഞൊരു വാചകത്തെ കടിച്ചു തൂകിയിട്ടാണ് ഈ പാളികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക? നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇബാദത്തിന് പൂർവ്വഗാമികൾ കൊടുത്ത നിർവചനം എന്താ? അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം എന്നാണ്. ഇപ്പൊ അതിനെ കളിയാക്കാണ്. തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ഇത്ര കാലം നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് അംഗീകരിച്ചിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ പോലും അമാനി മൗലി പറഞ്ഞിട്ടുള്ള, കെ സി അബ്ദുള്ള മൗലിക്ക് മറുപടി എഴുതിയപ്പോൾ ചെറിയ മുണ്ടം ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ. പക്ഷേ തൗഹീദ് 2012 വന്നപ്പോ അതിനെ കളിയാക്കാൻ തുടങ്ങി. ജാമിയയിൽ വെച്ച് ഹനീഫ കായക്കൂടി കളിയാക്കുന്നത് കേട്ടോളൂ. പിന്നെ ചിലരൊക്കെ ചോദിക്കൽ എന്താണെന്നറിയോ, ഇങ്ങനെ ചുണ്ടൊക്കെ കൂർപ്പിച്ച് അതിലെവിടെയാ അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറയുമ്പോ എന്തോ ഒരു സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റൊക്കെ ചിലരുടെ ഖുശൂഉ ഓരോരുത്തരുടെ മനസ്സിൽ. അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ ഇല്ലല്ലോ അപ്പൊ പ്രാർത്ഥനയാവൂലല്ലോ. നാട്ടിലെ സകല കുബൂരികളും പറയല തന്നെ മദീ ശേഖിനോട് തേടുന്നതിന് എതിർക്കൽ എന്താ? ഇബാദത്തിന്റെ നിർവചനം എന്ത്? അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, പരമമായ വണക്കവും കീഴ്വണക്കവും ഞങ്ങൾക്കതില്ല. അതേ സംഗതി ജിന്നിനോട് തേടുന്നവർ പറഞ്ഞാലും അതേ മറുപടി തന്നെ നമുക്ക് പറയാനുള്ളത്. കേട്ട അക്സ പണ്ട് ഈ കേട്ട് കേട്ട ആളുകള് ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തു ലഫലാക്ക്, അത് ഖുർആനിലെ ആയത്താന്ന് വിചാരിച്ച മൂല്യമായിരുന്നു. അതേമാതിരി ഈ അക്സാഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ അല്ലാഹ് ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞ എന്തോ ഒരു സംഗതിയാണ് എന്നുള്ള നിലക്കാണ്. അതിൽ അക്സാഗായത്തുൽ ഖുദൂഇ വതദല്ലുൽ അതൊരു വിളിയല്ലേ? കണ്ടോ, അതും പൊളിച്ച്. ഇവര് തൗഹീദിനെ പൊളിക്കാണ്. അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുലിനെ പറ്റി അമാനി മൗലവി എഴുതി നോക്കൂ നിങ്ങൾ. താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും അങ്ങേയറ്റം പ്രകടിപ്പിക്കുക. അഖ്സാഗായത്തിൽ തദല്ലുലി വൽ ഖുശൂഇ എന്നാണ് മതത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടു വരുന്ന വിവക്ഷ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരും വാക്കുകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും മുൻകാലം മുതൽക്കേ ഇബാദത്തിന് നൽകി വരുന്ന നിർവചനം അതാണ്. അപ്പൊ നമ്മളെല്ലാരും അംഗീകരിച്ചതും മുൻകാല പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതുമായ പൊതുവായ നിർവചനമാണ് അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകാൻ. അപ്പൊ ഖുറാഫി പറയാണ് വൈദീ ശേഖേ എന്ന് വിളിക്കുമ്പോ എന്റെ മനസ്സിൽ അഖ്സാഗായത്തിൽ ഖുദൂഇ ഇല്ല. ഓനങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുവോ? കള്ള് കുടിക്കുമ്പോ ഞാൻ വെള്ളച്ചായ കുടിക്കുന്ന പറഞ്ഞാ അത് വെള്ളച്ചായ ആകുവോ? അവന്റെ മനസ്സിൽ അതുണ്ട്. എപ്പോഴാണ് അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ ഉണ്ടാകുക? ഇവിടെ അതും വിശദീകരിച്ചിട്ടുണ്ട് അമാനി മൗലവി. സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും പ്രകടനമാണ് ഇബാദത്താകുന്ന ആരാധന. സയ്യിദ് റഷീദുള്ള വിശദീകരിച്ചത് അതാണ്. വിനയവും താഴ്മയും മനുഷ്യൻ പലരോടും പ്രകടിപ്പിക്കും, പക്ഷെ അത് സാധാരണ വിനയവും താഴ്മയുമാണ്. സാധാരണക്കപ്പുറത്തുള്ളതാണെങ്കിൽ അത് അങ്ങനെ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും. അതെപ്പോഴാണ് ഉണ്ടാകുക? വിനയം അർപ്പിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി ശക്തിയെപ്പറ്റി അർപ്പിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാകാണ്. ഇയാൾക്ക് എന്തോ അഭൗതികമായൊരു കഴിവുണ്ട്. ഇപ്പൊ ഇവിടുന്ന് മൊഹിയുദ്ദീൻ ശേഖ് എന്ന് വിളിച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയി ബർസഖിലെത്തിയ മൊഹിയുദ്ദീൻ ശേഖ് ആ വിളി കേൾക്കും. കേൾക്കാൻ അദ്ദേഹത്തിന് അഭൗതികമായ കഴിവുണ്ട്. കേട്ട് എന്റെ മനോഗതങ്ങൾ അറിയും, എന്നെ സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന വിശ്വാസം. അപ്പോഴാണ് ഇബാദത്തായി തീരുന്നത്. ഇതുപോലും അട്ടിമറിച്ചു. നിങ്ങൾക്കറിയോ അറ്റത്തിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞ് ഈ നിർവചനത്തെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് കെ സി അബ്ദുള്ള മൗലിക പരിഹസിച്ചുള്ള വീക്ഷണ താരതമ്യം എന്ന പുസ്തകത്തിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതിനെ കശക്കിയറിയ ചെയ്തത്. റാസി മുതൽ സയ്യിദ് റഷീദ് വരെയുള്ളവർക്കൊന്നും ഇബാദത്തിന്റെ നിർവചനം അറിഞ്ഞിട്ടില്ലെന്നാണോ കേസ് ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ നിർവചനത്തെ സ്ഥിരപ്പെടുത്തുക ചെയ്തത്. എന്നിട്ട് ഇയാൾ പറയാപ്പോ ഓ ആയത്തിൽ ഖുദൂഇ ഖുർആനിൽ ആയത്താന്ന് തോന്നുന്നു. ഖുർആനിൽ ആയത്ത് മാത്രമേ ഇസ്ലാമിൽ തെളിവും അതുപോലെ തന്നെ ന്യായവുമായി പറയാൻ പറ്റുള്ളൂ.
ഇബാദത്തിനെയും കന്ന നിർവചനത്തിന് എന്താ കുഴപ്പം? അത് ഹുറാഫി കോട്ടി മാറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് നിർവചനം മാറ്റാൻ പറ്റുമോ? നമ്മൾ ഒരിക്കലും തൗഹീദിന്റെ ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നിട്ടില്ല. പൂർവഗാമികൾ എഴുതിയ അക്സാഹായത്തിൽ ഖുദൂഇ വതദല്ലുലി ഞങ്ങൾ അംഗീകരിക്കുകയും അത് വിശദീകരിക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. തൗഹീദിന്റെ ഒരു പുതിയ നിർവചനവും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഇത്ര കാലം നമ്മൾ പറഞ്ഞത്. മുജാഹിദുകൾ തൗഹീദിന് കൊണ്ടുവന്ന പുതിയ നിർവചനമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് അമ്പലക്കട ഫൈസ് എഴുതി, പലരും എഴുതി. ഞങ്ങൾ പറഞ്ഞു നമ്മൾ ആരും പുതിയത് കൊണ്ടുവന്നിട്ടില്ല. സയ്യിദ് റഷീദ് റളിയും കൊണ്ടുവന്നിട്ടില്ല. അഖ്സാ ആയത്തുൽ ഖുദൂഇ വതദല്ലുലിനെ ഭംഗിയായി വിശദീകരിക്കുക മാത്രമാണ് റഷീദ് റള ചെയ്തിട്ടുള്ളത്. എപ്പോഴാണ് സദല്ലുലും ഖുശൂഉം അഖ്സയാവുക എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതാണ് ആ ഭൗതിക വിശ്വാസം എന്ന് പറയുന്നത്. അതിനെപ്പോലും 2012 തൗഹീദുകാരിപ്പോൾ അട്ടിമറിച്ചിരിക്കുകയാണ്. എന്നിട്ട് മൂപ്പര് പറയുന്നത് കേട്ടോളൂ, ജിന്നെ രക്ഷിക്കണേന്ന് ഞാൻ പറഞ്ഞു എന്നാ കേട്ടോളൂ. മനുഷ്യൻ പിന്നെ എടുക്കണെന്ന് പറയുമ്പോ അതിൽ പരമമായ താഴ്മയും വടക്കോയിക്കാം. ഏയ്, മുങ്ങി മരിക്കാൻ പോകുന്ന നേരത്ത് ഒരാള് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ പരമമായ വണക്കവും താഴ്മയില്ലാന്ന് സക്കരിയ സലാഹി പറഞ്ഞു. പച്ച കള്ളമല്ലേ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് എന്നുള്ള വാക്കില്ല, ജിന്നെ രക്ഷിക്കണേ എന്നുള്ള വാക്കില്ല, അതൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞെന്താ, പരമമായ വണക്കവും താഴ്മയും ഉണ്ടോ അത് ഇബാദത്താണ്. കുസൃതി ചോദ്യക്കാരൻ പറഞ്ഞു, എന്റെ മനസ്സിൽ അതില്ല, എനിക്ക് ദ്വാ ഇല്ല. അപ്പോഴാ ശിർക്കാവില്ല എന്ന് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറയാണ്, ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുലോട് കൂടി തന്നെയാണ് അത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാവുക. അത് ദുആയാണ്, അത് ശിർക്കാണ്. ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയാണ്, ജിന്നെ രക്ഷിക്കണേ എന്ന് നിർണയിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയും ഈ ശിർക്കാരോപണവുമായി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്റ്റേജുകളിൽ ഞാനിത് വിശദീകരിച്ചു, ഇനിയും നിങ്ങളതുമായി നടക്കുകയാണെങ്കിൽ ഞാൻ അത് അള്ളാഹുവിലേക്ക് വിടുന്നു എന്ന് മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.